Hi, welcome to QuickLearn. In this video, we are going to discuss about Astable Multivibrator using IC555. Okay. Astable Multivibrator nu parnale namukaryam. Astable Multivibrator has two quasi stable state. Ennu parnu kanyal namukku output il at an instant output il namukku high anengil after a certain duration that output will automatically switches to another state. അതായത് ഹൈ ആയിരുന്നെങ്കിൽ ലോ ആയി മാറും ആഫ്റ്റർ എ പർട്ടിക്കുലർ ഡ്യൂറേഷൻ ഇറ്റ് വിൽ അഗെയിൻ സ്വിച്ചസ് ബാക്ക് ടു ദ പ്രീവിയസ് സ്റ്റേറ്റ് ഹൈ ആയിട്ട് തന്നെ മാറും ഇതാണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ എങ്ങനെയാണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഓക്കെ ഇനി ഈ IC555-നെ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആക്കിയിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ ഇതിലേക്ക് രണ്ട് റെസിസ്റ്റേഴ്സ് RA RB അതേപോലെ C എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്താൽ മതി ഓക്കെ ഇനി അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമ്മുടെ IC555-ൻ്റെ ഇൻറ്റേർണൽ ബ്ലോക്ക് ഡയഗ്രാം ആണ് ഈ വരച്ചിട്ടുള്ളത് ഇതിൽ നമുക്ക് ഓൾറെഡി അറിയാം 3 5K റെസിസ്റ്റേഴ്സ് വോൾട്ടേജ് ഡിവൈഡിങ് റെസിസ്റ്റേഴ്സ് അവൈലബിൾ ആണ് ഇതിലെ റെസിസ്റ്റേഴ്സിലാണ് നമ്മൾ VCCയും അതേപോലെ ഗ്രൗണ്ടും കണക്ട് ചെയ്യുന്നത് സോ ദീസ് 3 5K റെസിസ്റ്റേഴ്സ് ഈക്വലി ഡിവൈഡ്സ് ദ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ VCC ആൻഡ് ഗ്രൗണ്ട് സോ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിട്ടുള്ള 2/3 VCC ആണ് നമ്മൾ അപ്പർ കമ്പാരേറ്ററിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ 1/3 VCC ആണ് ലോവർ കമ്പാരേറ്ററിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ഈ രണ്ട് കമ്പാരേറ്റേഴ്സിൻ്റെയും ഇൻവേർട്ടിംഗ് ടെർമിനലും അതേപോലെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലും വരുന്ന ഇൻപുട്ടിനനുസരിച്ചാണ് ഈ രണ്ട് കമ്പാരേറ്റേഴ്സും കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹൈ ഓർ ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഔട്ട്പുട്ടാണ് നമ്മളുടെ കൺട്രോൾ ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് നമ്മൾ കൊടുക്കുന്നത് സോ കൺട്രോൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് വിൽ പ്രൊഡ്യൂസ് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ബേസ്ഡ് ഓൺ ദാറ്റ് ആൻഡ് ദാറ്റ് ഔട്ട്പുട്ട് ഈസ് അഗെയിൻ കണക്റ്റഡ് ടു ദി പവർ ആംപ്ലിഫയർ ടു ദി ഔട്ട്പുട്ട് ആൻഡ് കണക്റ്റഡ് ടു ദ ട്രാൻസിസ്റ്റർ Q1 ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് കേസിൽ നമ്മളുടെ Q1 ട്രാൻസിസ്റ്റർ ഓഫ് ആണെന്ന് സപ്പോസ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാണുന്ന സർക്യൂട്ട് അല്ലെങ്കിൽ കണക്ഷൻ എന്ന് പറയുന്നത് ഓപ്പൺ സർക്യൂട്ടഡ് ആയിരിക്കും കാരണം ട്രാൻസിസ്റ്റർ ഓഫ് സ്റ്റേറ്റിലാണ് എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു സിഗ്നലും ഇങ്ങോട്ട് എത്തില്ല അതുകൊണ്ട് തന്നെ ദിസ് ഗ്രൗണ്ട് ഈസ് ഇൻ ഓപ്പൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൗണ്ട് നമുക്ക് ഇങ്ങോട്ട് വരുന്നില്ല എന്നർത്ഥം ഓക്കെ ഓക്കെ ഇനി നമ്മൾ പവർ സപ്ലൈ കണക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക അതായത് VCC കണക്ട് ചെയ്യണം നമ്മളുടെ IC555-ലേക്ക് VCC കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളുടെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 വോൾട്ട് ആണ് ഓക്കെ 0 വോൾട്ട് ആണ് VC ഈക്വൽ ടു 0 വോൾട്ട് ആണ് നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ VC ഈക്വൽ ടു 0 ആണ് ഇനീഷ്യൽ സ്റ്റേജിലുള്ള വാല്യൂ നമ്മുടെ VCC കണക്ട് ചെയ്യുന്നതോടുകൂടെ നമ്മുടെ അപ്പർ കമ്പാരേറ്ററിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ 2/3 VCC പവർ സപ്ലൈ കൊടുക്കുകയായി അതേപോലെ ലോവർ കമ്പാരേറ്ററിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിൽ 1/3 VCC പവർ സപ്ലൈ വരും ഓക്കെ നൗ VC ഈസ് ഈക്വൽ ടു 0 ആണ് അതായത് ലോവർ കമ്പാരേറ്ററിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു 0 വോൾട്ടേജ് ആൻഡ് അപ്പർ കമ്പാരേറ്ററിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു 0 വോൾട്ടേജ് അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളുടെ ലോവർ കമ്പാരേറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലാണ് കൂടുതൽ വോൾട്ടേജ് എന്ന് പറയുമ്പം ലോവർ കമ്പാരേറ്റർ വിൽ പ്രൊഡ്യൂസ് എ ഔട്ട്പുട്ട് ഓഫ് ഹൈ 1 ഇറ്റ് വിൽ പ്രൊഡ്യൂസ് 1 ആസ് ഔട്ട്പുട്ട് ആൻഡ് അപ്പർ കമ്പാരേറ്റർ വിൽ പ്രൊഡ്യൂസ് എൻ ലോജിക് 0 ആസ് ദി ഔട്ട്പുട്ട് ഓക്കെ സോ ഈ കേസിൽ നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത് എസ് ഈക്വൽ ടു 1 ആൻഡ് ആർ ഈസ് ഈക്വൽ ടു 0 എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ക്യു വിൽ ബി ഈക്വൽ ടു 1 ആൻഡ് ക്യു ഡാഷ് വിൽ ബി ഈക്വൽ ടു 0 ഓക്കെ ക്യു വണ്ണും ക്യൂ ഡാഷ് 0 ആയിരിക്കും സോ ദി 0 ആണ് നമുക്ക് ഇവിടെ വരുന്നത് സോ ഈ 0 നമ്മൾ പവർ ആംപ്ലിഫയറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ 1 കിട്ടും ഓക്കെ ഔട്ട്പുട്ടിൽ 1 കിട്ടും അതാണ് പറഞ്ഞിട്ടുള്ളത് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഔട്ട്പുട്ട് 1 ആണ് ഓക്കെ ഔട്ട്പുട്ട് 1 ആണ് ആൻഡ് ഈ 0 ആണ് ഈ 0 തന്നെയാണ് Q1 ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് Q1 ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ളത് ഈ 0 ആണ് സോ 0 കണക്ട് ചെയ്തുകൊണ്ട് Q1 ട്രാൻസിസ്റ്റർ ഇപ്പോൾ കറൻ്റ്ലി ഇൻ ഓഫ് സ്റ്റേറ്റ് ആണ് ഓക്കെ ഇപ്പോൾ കറൻ്റ്ലി ഇൻ ഓഫ് സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ട് ആണെന്ന് അർത്ഥം സോ VCC കണക്ട് ചെയ്യുമ്പം ഓൾ ദി കറണ്ട് വിൽ പാസ് ത്രൂ ദിസ് ഡയറക്ഷൻ ഓക്കെ എന്ന് പറഞ്ഞാൽ ഓൾ ദി കറണ്ട് വിൽ പാസ് ത്രൂ RA ദെൻ RB ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ പാസ് ചെയ്യും
പാസ് ചെയ്യുന്നതോട് കൂടെ നമ്മുടെ കപ്പാസിറ്റർ വിൽ സ്റ്റാർട്ട് ടു ചാർജ്. കപ്പാസിറ്റർ വിൽ സ്റ്റാർട്ട് ടു ചാർജ് ടു വി സി സി. വി സി സി എന്ന് പറയുന്ന വോൾട്ടേജിലേക്ക് കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ട് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് 2/3 വി സി സിനെക്കാട്ടിയും കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ അപ്പർ കമ്പാരറ്ററിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലായിരിക്കും കൂടുതൽ വോൾട്ടേജ് വരുന്നത്. ഓക്കെ, ഇൻവെർട്ടിംഗ് ടെർമിനൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് 2/3 വി സി സിയിലേക്കാണ്. കപ്പാസിറ്റർ ചാർജ് ചെയ്തിട്ട് 2/3 വി സി സിനെക്കാട്ടിയും കൂടുതൽ വാല്യൂ വന്നു കഴിഞ്ഞാൽ പ്ലസ് ടെർമിനലിൽ കൂടുതൽ വോൾട്ടേജ് വരും. എന്ന് പറഞ്ഞാൽ നമ്മളുടെ അപ്പർ കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1 ആയി മാറും. ഓക്കെ, അപ്പർ കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0-ൽ നിന്നും 1 ആയി മാറും. ക്ലിയർ? 2/3 വി സി സി ആണ് നമ്മളുടെ കപ്പാസിറ്ററിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ തന്നെ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് ഇവിടെ കൂടുതൽ വോൾട്ടേജ്, ലോവർ കമ്പാരറ്ററിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് കൂടുതൽ വോൾട്ടേജ് വരുന്നത്. അപ്പോൾ നമ്മളുടെ ലോവർ കമ്പാരറ്ററിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1-ൽ നിന്നും 0 ആയി മാറും. ഓക്കെ, സോ കറസ്പോണ്ടിംഗ്ലി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെറ്റ് 0 ആയതുകൊണ്ട് ക്യൂ വിൽ ബി ഈക്വൽ ടു 0 ആൻഡ് ക്യൂ ഡാഷ് വിൽ ബി ഈക്വൽ ടു 0. അതായത് എസ് ഈക്വൽ ടു 0, ആർ ഈക്വൽ ടു 1. സോ ക്യൂ വിൽ ബി ഈക്വൽ ടു 0 ആൻഡ് ക്യൂ ഡാഷ് വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ 1 ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ഔട്ട്പുട്ട് ഇവിടെ 1 ആവും. ഇവിടെ 1 ആയി കഴിഞ്ഞാൽ ഈ 1 ആണ് നമ്മൾ പവർ ആംപ്ലിഫയറിലേക്ക് കൊടുക്കുന്നത്. സോ ഔട്ട്പുട്ട് വിൽ ചേഞ്ച് ടു 0. ഇൻവേർട്ടിംഗ് ആണ് നമ്മുടെ പവർ ആംപ്ലിഫയർ എന്ന് പറയുന്നത്, ഇൻവേർട്ടിംഗ് ആണ്. സോ ദിസ് 1 വിൽ ബി ചേഞ്ച് ടു 0 അറ്റ് ദി ഔട്ട്പുട്ട്. സോ ഈ 1 തന്നെയാണ് നമ്മൾ Q1-ന്റെ ബേസിലേക്ക് കൊടുക്കുന്നത്. ഓക്കെ, Q1-ന്റെ ബേസിലേക്ക് നമ്മൾ ഈ 1 കൊടുത്തു കഴിഞ്ഞാൽ Q1 ട്രാൻസിസ്റ്റർ ഓൺ സ്റ്റേറ്റിലാവും. ഓൺ സ്റ്റേറ്റിലായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കപ്പാസിറ്ററിൽ നടക്കുന്നത് ചാർജിങ് അല്ല, പകരം ഇത് ഓൺ സ്റ്റേറ്റിലായി കഴിഞ്ഞാൽ കപ്പാസിറ്റർ വിൽ സ്റ്റാർട്ട് ടു ഡിസ്ചാർജ്. കപ്പാസിറ്റർ വിൽ സ്റ്റാർട്ട് ടു ഡിസ്ചാർജ് ത്രൂ ദിസ് ലൂപ്പ്. കപ്പാസിറ്റർ വിൽ സ്റ്റാർട്ട് ടു ഡിസ്ചാർജ് ത്രൂ ദിസ് ലൂപ്പ്. ഈ ലൂപ്പിലൂടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഇതിലൂടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഗ്രൗണ്ടിലേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുന്ന പാത്തിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RB മാത്രമാണ്. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന ടൈമിൽ ഉള്ള പാത്തിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് RA-യും RB-യും വരുന്നുണ്ട്. അതേപോലെ കപ്പാസിറ്റൻസ് സിയും. ഡിസ്ചാർജ് ചെയ്യുന്ന ടൈമിൽ വരുന്ന റെസിസ്റ്റൻസ് RB മാത്രമാണ്, അതേപോലെ കപ്പാസിറ്റൻസ് സിയും. ഓക്കെ, അറ്റ് എനി ഗിവൺ ടൈം ദ വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ can be written as voltage across the capacitor VC is equal to VCC into 1 minus e raised to minus t by RC. നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിവിടെ പറയുകയാണെങ്കിൽ ടൈം ടേക്കൺ ഫോർ ദി കപ്പാസിറ്റർ ടു ചാർജ് ഫ്രം 0 to 2/3 വി സി സി, ദിസ് ടൈം ടേക്കൺ ഫോർ ദ കപ്പാസിറ്റർ ടു ചാർജ് ഫ്രം 0 to 2/3 വി സി സി ക്യാൻ ബി റിട്ടൺ ആസ് അവർ ഫൈനൽ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു 2/3 വി സി സി. 2/3 വി സി സി ഇസ് ഈക്വൽ ടു നമ്മുടെ വി സി സി എന്ന് പറയുന്നത് കണക്ട് ചെയ്തിട്ടുള്ള നമ്മളുടെ വി സി സി തന്നെയാണ്. സോ 1 - e⁻⁻ⁿ - t1 RC. ഓക്കെ, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് T1 is equal to 1.09 RC എന്ന് കിട്ടും. ഓക്കെ, T1 is equal to 1.09 RC എന്ന് കിട്ടും. ഓക്കെ, ടൈം ടേക്കൺ ഫോർ ദ കപ്പാസിറ്റർ T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 2/3 വി സി സി ടൈം ടേക്കർ ഫോർ ദ കപ്പാസിറ്റർ ടു ചാർജ്. ഓക്കെ, ഇനി ടൈം ടി ടു ഇസ് ദ ടൈം to charge the capacitor from 0 volt to 1/3 VCC. 0 to 1/3 VCC. അതായത് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ 0 to 1/3 VCC. ഈ ഡ്യൂറേഷൻ ആണ് T2 എന്ന് പറയുന്നത്. അത് കിട്ടുന്നത് നമ്മുടെ ഫൈനൽ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 1/3 VCC ആൻഡ് അവർ ചാർജിങ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു VCC. സോ വി ക്യാൻ റൈറ്റ് വി 1/3 വി സി സി
is equal to VCC into 1 minus e raised to minus T2 by RC. Okay, RC. First, by solving this, we will get T2 is equal to, by solving this, we will get T2 is equal to 0.405 RC. Okay, but T1 ഉം കിട്ടി T2 ഉം കിട്ടി. ഇനി നമുക്ക് ടൈം ടേക്കൺ ഫോർ ദ കപ്പാസിറ്റർ ടു ചാർജ് ഫ്രം 1 ബൈ 3 വി സി സി ടു 2 ബൈ 3 വി സി സി. ടൈം ടേക്കൺ ഫോർ ദി കപ്പാസിറ്റർ ടു ചാർജ്, ആ ടൈമിലാണ് നമ്മളുടെ ടി ഓൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ടി ഓൺ ക്യാൻ ബി റിട്ടൺ ആസ് ടി ഓൺ, ടൈം ടേക്കൺ ഫോർ ദ കപ്പാസിറ്റർ ടു ചാർജ് ഫ്രം 1 ബൈ 3 വി സി സി ടു 2 ബൈ 3 വി സി സി. ടി ഓൺ എന്ന് പറയുമ്പോൾ 1 ബൈ 3 വി സി സി ടു 2 ബൈ 3 വി സി സി, ടൈം ടേക്കൺ ഫോർ ദ കപ്പാസിറ്റർ. അത് എന്ന് പറയുമ്പോൾ നമുക്ക് ടി വൺ മൈനസ് ടി ടു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.69 ആർ സി മൈനസ് 0.405 ആർ സി. സോ ടി ഓൺ വിൽ ബി ഈക്വൽ ടു, സോ ടി ഓൺ വിൽ ബി ഈക്വൽ ടു 0.69 ആർ സി. ടി ഓൺ വിൽ ബി ഈക്വൽ ടു 0.69 ആർ സി. ഓക്കെ, ഇത് നമ്മളുടെ ഇക്വേഷൻ ആണ്. ഹിയർ ആർ ഈസ് ഈക്വൽ ടു ആർ എ പ്ലസ് ആർ ബി. നമ്മളുടെ ചാർജിങ് പാത്തിലുള്ള റെസിസ്റ്റൻസ് ആറും ആർ എയും ആർ ബി ആണ്. സോ ആർ ഈസ് ഈക്വൽ ടു ആർ എ പ്ലസ് ആർ ബി. ഓക്കെ, നൗ ദ ടൈം ടേക്കൺ ഫോർ ദ കപ്പാസിറ്റർ ടു ഡിസ്ചാർജ് ഫ്രം 2/3 വി സി സി ടു 1/3 വി സി സി, ദാറ്റ് ഈസ് അവർ ടൈം പീരീഡ്. This time period, T off, to discharge from 2 by 3 VCC to 1 by 3 VCC. That can be written as T off is the time duration for discharging from 2 by 3 VCC to 1 by 3 VCC. Okay, that can be written as our final voltage is 1 by 3 VCC. So 1 by 3 VCC is equal to our initial voltage is 2 by 3 VCC. So initial voltage into e raised to minus t by RC. E raised to minus t by RC. By solving this, we will get T, that is our T off is equal to 0.69 RC. But here the R will be equal to RB only. Okay, R equal to RB only, because RB is the only resistance available in the discharging path. Okay, so the total time period T can be written as T on plus T off. T on plus T off. That is equal to 0.69 RA plus RB. That is our R. Into C plus 0.69 RB into C. By rearranging, we will get 0.69 RA plus 2RB into C. So that is our total time period. From this, we can calculate the frequency, that is equal to 1 by T, and that can be written as 1.45 divided by RA plus 2RB into C. So this is the frequency of a stable multivibrator using IC555. I hope this video will help you. Please subscribe, like and share. Thank you.